ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് അഫെയർസിൻ്റെ സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നു മുതൽ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ ഒരു സീരീസ് ആഡ് ചെയ്യാണ് ഇന്നു മുതൽ നമ്മളത് പഠിച്ചു തുടങ്ങുവാണ് കറണ്ട് അഫെയർസിന് ഇരുപത് മാർക്കിന് ചോദിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാനും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ലാസ്റ്റ് ഗേഡിൻ്റെ സിലബസിലും എൽ ഡിയുടെ സിലബസിലും വ്യക്തമായിട്ട് ഇരുപത് മാർക്ക് കറണ്ട് അഫെയേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒക്കെ കറണ്ട് അഫെയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയേഴ്സിന് തന്നെയാവും വരുന്നത് അപ്പോൾ ഇവർ ഈ ഇരുപത് മാർക്കിന് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത് അല്ലെങ്കിൽ ഇരുപത് മാർക്കോളം കറണ്ട് അഫയേഴ്സിന് കൊടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്ക് കൊടുത്തിരിക്കുന്നത് തന്നെ എത്രത്തോളം അവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അതിൽ കൂടുതലും ബാക്കിയുള്ള സബ്ജെക്ട്സൊക്കെ ഒരുവിധ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുന്നവർക്കറിയാം കറണ്ട് അഫയേഴ്സിലാണ് മാർക്ക് ഒന്നുകിൽ നെഗറ്റീവ് അടിച്ച് പോവും അല്ലെങ്കിൽ എഴുതാതെ പോകും അതുകൊണ്ട് മാർക്ക് ഒരുപാട് പോകുമെന്ന് ഉറപ്പുള്ളത് കറണ്ട് അഫെയേഴ്സ് ആണ് പഠിക്കാൻ പൊതുവേ എല്ലാവർക്കും മടിയാണ് കാരണം സ്പോർട്സ് ഉണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല വേൾഡ് ഫുൾ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം അപ്പോൾ അത് എപ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല എങ്കിലും ഒരുവിധം എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിനൊക്കെ ചോദിക്കുന്നവർക്ക് അഞ്ച് മാർക്കെങ്കിലും എല്ലാവരും ഒപ്പിച്ചെടുക്കാറുണ്ടായിരുന്നു ഇരുപത് മാർക്കിനാകുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഒരു വാല്യൂ വളരെ കൂടുവാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു തുടങ്ങണം പിന്നത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കരുത് ഇന്ന് മുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുവാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പി എസ് സി ബുള്ളറ്റിൽ അവർ ഇടുന്ന കറണ്ട് അഫേഴ്സാണ് ഞാൻ മെയിൻ ആയിട്ട് ആദ്യം ചെയ്യുന്നത് പി എസ് സിയുടെ ബുള്ളറ്റിൻ്റെ അകത്ത് ലാസ്റ്റ് പേജിൻ്റെ അകത്ത് അവർ കറണ്ട് അഫേഴ്സ് എല്ലാം ബുള്ളറ്റിലും ആഡ് ചെയ്യുന്നതാണ് ബുള്ളറ്റിന് ഒരു മാസം രണ്ട് എണ്ണയെ ഇറങ്ങത്തുള്ളൂ ഒരു ഒരു മാസം രണ്ട് ബുള്ളറ്റിനാണ് ഉള്ളത് അതിനകത്തുള്ള കറണ്ട് ഞാൻ ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി എസ് സി പി എസ് സി ബുള്ളറ്റിൽ വന്ന കറണ്ട് അഫെയർസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ നൽകാം അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കുറച്ചേ ഉള്ളൂ നമുക്ക് നമുക്ക് ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ പറയും കുറച്ച് കറണ്ട് അഫയേഴ്സേ ഉള്ളൂ പി എസ് സിയുടെ ബുള്ളറ്റിൽ ഇട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ ബുള്ളറ്റിൽ എന്തായാലും അവർ വെറുതെ ഒരു മാഗസിൻ അല്ലെങ്കിൽ വെറുതെ ഒരു പത്രം അവർ ഇറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനത് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഞാൻ ഈ ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവും ടെൻത്തിൻ്റെ പ്രിലിംസിനും പ്ലസ് ടുവിൻ്റെ പ്രിലിംസിനും ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല എന്തായാലും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം അപ്പോൾ പിന്നെ പി എസ് സി തന്നെ നൽകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉപയോഗമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ചേ ഉള്ളൂ ഇന്ന് തന്നെ പഠിക്കുക പിറ്റേ പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത് നമുക്കിത് റിവൈസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഫോട്ടോ എടുത്തതാണ് എനിക്ക് പി ഡി എഫ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക ഞാൻ വായിക്കുവാണേ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആയ ആർ ശ്രീലേഖ വിരമിച്ചു ഇത് വാർത്ത പോലെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ മനസ്സിലാക്കി എടുത്തു അപ്പോൾ സംസ്ഥാനത്തെ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആരാണ് ആർ ശ്രീലേഖ റീസെൻ്റ്ലി വിരമിച്ചതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവരിടാൻ പോകുന്നത് കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ ഐ എസ് ആർ ഒ കെ ശിവൻ കേന്ദ്ര സർക്കാർ ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതിനെ തുടർന്ന് ചെയർമാനായി തുടരും അപ്പോൾ ഐ എസ് ആർ ഒ ചെയർമാൻ നിലവിൽ ഐ എസ് ആർ ഒ ചെയർമാനായ കെ ശിവൻ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായി അപ്പോൾ സംസ്ഥാനത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം നിലവിൽ വന്നത് എവിടെയാണ് വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്റർ ഇതിനു മുൻപ് വേറെ ആയിരുന്നു എല്ലാവർക്കും അറിയാം ഇപ്പോൾ നിലവിൽ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻ്ററിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർചിത്രമുള്ളത് പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു അപ്പോൾ തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പദ്ധതി എന്താണ് പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുവരെയൊക്കെയല്ലേ ഏകദേശം തിരുവിതാംകൂർ ഉണ്ടായിരുന്നത് അപ്പോൾ പത്മനാഭപുരം കൊട്ടാരം മുതൽ ആറന്മുള ക്ഷേത്രം വരെയുള്ള ചരിത്ര പ്രസിദ്ധ സ്ഥലങ്ങളെ നവീകരിക്കുന്നതിന് ഉള്ള പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഇത് ക്വസ്റ്റൻ ആണ് ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ഓപ്പറേഷൻ പി ഹണ്ട് പോർച്ചുഗൽ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരം രണ്ടായി രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് നേടി അപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് ദശകത്തിലെ ദശകമല്ല അല്ല അതെന്താണ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ പോ ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി എന്ന പുരസ്കാരം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് വിരാട് കോഹ്ലി അർഹനായി അപ്പം വിരാട് കോഹ്ലിക്ക് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരം അത് ഐ സി സി ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത് ആരാണ് അർഹനായത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിക്കുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പതിറ്റാണ്ടിലെ മികച്ച താരവും വിരാട് കോഹ്ലിയാണ് ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരം റഷീദ് ഖാൻ അഫ്ഗാനിസ്ഥാൻകാരനാണ് ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരം ചോദിച്ചാൽ റഷീദ് ഖാൻ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരം സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയ ദശകത്തിലെ മികച്ച താരം ഏകദിന ട്വന്റി ട്വന്റി താരം എന്നിവ തന്നെ വനിതാ ക്രിക്കറ്ററായ എലീന പെറിയാണ് ഓസ്ട്രേലിയ ദശകത്തിലെ മികച്ച താരവും ഏകദിന ട്വന്റി ട്വന്റി താരവും വനിതാ ക്രിക്കറ്ററായ എലീന പെറിയാണ് ഓസ്ട്രേലിയ അപ്പോൾ സ്പോർട്സിൽ നിന്ന് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റൻ ആണ് ഒന്നുകൂടെ ഞാൻ വായിക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തിഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് വിരാട് കോഹ്ലി അർഹനായി ഐ സി സി രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പതിറ്റാണ്ടിലെ മികച്ച താരവും വിരാട് കോഹ്ലിയാണ് ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി ക്രിക്കറ്റ് താരം റഷീദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരം സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയ ദശകത്തിലെ മികച്ച താരം ഏകദിന ട്വൻ്റി ട്വന്റി താരം എന്നിവ എന്നിവ കിട്ടിയതാർക്കാണ് വനിതാ ക്രിക്കറ്ററായ എലീന പെറി ഓസ്ട്രേലിയക്കാരിയാണ് അടുത്ത പ്രമുഖ നൃത്ത പണ്ഡിതനും പത്മശ്രീ ജേതാവുമായ സുനിൽ കോത്താരി അന്തരിച്ചു അപ്പോൾ അടുത്തിടെ അന്തരിച്ച പത്മശ്രീ ജേതാവായ സുനിൽ കോത്താരി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് എന്ന് ചോദിച്ചാൽ ഏത് മേഖലയാണ് നൃത്ത പണ്ഡിതനാണ് ഡിആർഡിഒയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെക്ക് ലഭിച്ചു ഡിആർഡിഒ സൈൻ ഡിആർ ഡിഒയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിലെ ഡിആർഡിഒയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയാർക്കാണ് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഈ ദശകത്തിലെ ഏകദിന ട്വന്റി ട്വന്റി ടീമുകളുടെ ക്യാപ്റ്റനായി എം എസ് ധോണിയും ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയും തിരഞ്ഞെടുക്കപ്പെട്ടു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അതായത് ഐ സി സിയുടെ ഈ ദശകത്തിലെ ഏകദിന ട്വന്റി ടീമുകളുടെ ക്യാപ്റ്റൻ എം എസ് ധോണിയും ടെസ്റ്റ് ടീം വിരാട് കോഹ്ലിയാണ് രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് ചുമതലയേറ്റു അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് ആണ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് രേഷ്മ മറിയം റോയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് ഗായകനായ എം ആർ വീരമണി രാജു അർഹനായി അതും കറണ്ട് അഫെയേഴ്സിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരം നേടിയതായ എം ആർ വീരമണി രാജു ലോക യൂത്ത് ചെസ് അണ്ടർ പതിനെട്ട് വിഭാഗത്തിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ മലയാളി താരമായ നിഹാൽ സരീൻ കിരീടം നേടി ലോക യൂത്ത് ചെസ് അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ കിരീടം നേടിയ നിഹാൽ സരിൻ ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമായ സൂഫിൻ സുജാതയും എന്ന ചിത്രത്തിന്റെ സംവിധായകനായ നരണിപ്പുഴ ഷാനവാസ് അന്തരിച്ചു അപ്പോൾ ഓൺലൈൻ ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രം ഏതാണ് സൂഫിൻ സുജാതയും ഡയറക്ടർ നരണിപ്പുഴ ഷാനവാസ് മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന മോത്തിലാൽ വോറ അന്തരിച്ചു ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലയുടെ റെക്കോർഡിനെ ബാഴ്സലോണയുടെ ലയണൽ മെസ്സി മറികടന്നു സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ കേരളം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേരളത്തിൽ സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഈ കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന മുപ്പത്തി മൂന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് തിരുവനന്തപുരം വേദിയാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഇരുപത്തിയൊന്നിൽ നടക്കുന്നത് എത്രാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് മുപ്പത്തി മൂന്നാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് എവിടെയാണ് അതിന്റെ വേദി എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് ആണ് നന്നായിട്ട് പഠിച്ചേക്കണേ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനവും കേരളം നിലനിർത്തി കേരളത്തിലെ പതിമൂന്ന് ആശുപത്രി ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി എഷറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഗുണനിലവാരം ലഭിച്ച ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ജില്ല കണ്ണൂർ ആണ് ഇരുപത് ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത് കുഷ്ഠാരോഗ നിർമാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ അപ്പോൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തുന്ന പദ്ധതി ഏതാണ് എൽസ ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ് വന്യമൃഗങ്ങൾക്കുള്ള അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കേരളത്തിലെ വയനാട് ജില്ലയിൽ നിലവിൽ വരും അപ്പോൾ വന്യമൃഗങ്ങൾക്കുള്ള അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എവിടെയാണ് നിലവിൽ വരുന്നത് വയനാട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ സുഖ്ബീർ സിംഗ് സന്ധു വീണ്ടും നിയമതനായി അപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് സുഖ്ബീർ സിംഗ് സന്ധു രണ്ടായിരത്തി ഇരുപതിലെ ബി ബി സി സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് ലൂയിസ് ഹാമിൾട്ടൺ തിരഞ്ഞെടുക്കപ്പെടും രണ്ടായിരത്തി ഇരുപതിലെ ബി ബി സി സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയത് ലൂയിസ് ഹാമിൽട്ടൺ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർമണി ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ മദർ തെരേസ പുരസ്കാരത്തിന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അർഹയായി ഇതും റീസൻറ്റായിട്ട് ചോദിച്ചൊരു സി എയുടെ ക്വസ്റ്റൻ ആണ് ഹാർമണി ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ മദർ തെരേസ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ കെ ശൈലജ ടീച്ചർ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ സർവീസ് ഡൽഹിയിൽ നിലവിൽ വരും അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ സർവീസ് എവിടെയാണ് നിലവിൽ വരുന്നത് ഡൽഹി നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ ഒ സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ എം ലീലാവതി അർഹയായി ഇതും ക്വസ്റ്റ്യൻ ആയിരുന്നു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിരുന്നു നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ ഒ സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ എം ലീലാവതി അർഹയായി കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറി ആയി വി പി ജോയി നിയമിതനാകും രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളം ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി എസ് എച്ച് പഞ്ചാബ കേശവൻ നിയമിതനായി അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണർ ആരാണ് എസ് എച്ച് പഞ്ചാബ കേശവൻ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാകും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മുപ്പതിന്റെ വേദി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ഒന്നുകിൽ ഖത്തർ എന്നായിരിക്കും അല്ലെങ്കിൽ ദോഹ എന്നായിരിക്കും രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി അതാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എഫ് ഐ സി സി ഐയുടെ പ്രസിഡന്റായി ഉദയ ശങ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രശസ്ത ചലച്ചിത്ര താരം അനിൽ നെടുമ്പങ്ങാട് അന്തരിച്ചു അപ്പോൾ കുറച്ചേ ഉള്ളൂ ഇച്ചിരി പാടായിരിക്കും നമുക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോ രണ്ട് മൂന്ന് വട്ടം ദയവായി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക പി എസ് സി ബുള്ളറ്റിന് ഇറക്കുന്ന ക്വസ്റ്റിനാണ് അവർ വെറുതെ അല്ല ഇറക്കുന്നതെന്ന് ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാവും എത്ര ക്വസ്റ്റിൻ അവർ പി എസ് സിക്ക് ചോദിച്ചിരുന്നു എന്ന് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചിരുന്നെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി തരുന്ന ക്വസ്റ്റൻസ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് അവർ വെറുതെ തരത്തിലുള്ള രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ആയി അവരെടുത്തില്ലേ അപ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചു എന്നും പറഞ്ഞു ഒരു നഷ്ടവും ഇല്ല ഇരുപത് മാർക്കാണ് ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻ എങ്കിലും പഠിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് എത്രത്തോളം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് തീരെ പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ഈ ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻ എങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഇനിയും ഞാൻ ഈ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്ത ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് സെറ്റ് ഞാൻ ഇടുന്നതാണ് ദയവായി എല്ലാവരും കാണുക പഠിക്കുക ഇരുപത് മാർക്കാണ് ആരും കളയരുത് എല്ലാവർക്കും മാർക്ക് കിട്ടണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക്